അപ്പൊ 2028 എന്ന് പറയുന്നത് നമ്മുടെ ഈ കൈക്കണക്ക് കുട്ടിക ചാർട്ടിൽ എടുത്ത് നമുക്ക് നോക്കാം. അപ്പൊ 56 കോലെട്ടെങ്കിലും എന്ന് പറയുന്ന അളവാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അത് ബാല്യത്തിലുള്ള അളവാണ്, അത് ഫസ്റ്റ് പ്രയോറിറ്റിയിലുള്ള അളവാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉത്തമത്തിലുള്ള അളവ്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മധ്യമത്തിൽ ആയാധിക്യം കൂടിയിട്ടുള്ള അളവ്, തേർഡ് എന്ന് പറഞ്ഞാൽ മധ്യമത്തിൽ ആയാധിക്യം കുറവിട്ടുള്ള അളവ്, ഫോർത്ത് എന്ന് പറഞ്ഞാൽ അധമത്തിലുള്ള അളവ്. 4 days വാസ്തു ഫ്ലോർ പ്ലാൻ ചെക്കിംഗ് വർക്ക്ഷോപ്പിനെ പറ്റി അറിയാൻ താല്പര്യം പ്രകടിപ്പിച്ച എല്ലാവരെയും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഈ 4 days ലൈവ് ക്ലാസ് ആർക്കൊക്കെ ഉപകാരപ്പെടും, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ 4 day ക്ലാസ്സിലെ 4 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ ദിവസം നമ്മൾ കിഴക്ക് ദർശനം, 2ാമത്തെ ദിവസം നമ്മൾ വടക്ക് ദർശനം, 3ാമത്തെ ദിവസം നമ്മൾ പടിഞ്ഞാറ് ദർശനം, 4ാമത്തെ ദിവസം നമ്മൾ തെക്ക് ദർശനം. അങ്ങനെ ഓരോ ദിവസവും ഓരോ ദർശനമായിട്ടുള്ള വീടുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 4ാമത്തെ ദിവസം ഫുൾ റിവിഷൻ ഉൾപ്പെടെയാണ് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. 4 day ക്ലാസ്സിന്റെ ആദ്യത്തെ ബാച്ച് വിജയദശമി ദിനത്തിൽ ആരംഭിച്ച് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു വീഡിയോ ഇട്ട് നിങ്ങളിലേക്ക് എത്തുന്നത്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഓരോ ദിവസവും ഓരോ ദർശനത്തെ പറ്റിയാണ്. അതിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് കിഴക്ക് ദർശനമായ വീടിന്റെ ദിശ മൊബൈൽ കോമ്പസ് ഉപയോഗിച്ച് പറയുന്നതാണ്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് മൊബൈലിന്റെ കോമ്പസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ ദിശ നോക്കാൻ പറ്റുന്നത്, അത് ഏതൊക്കെ ഡിഗ്രി വരെ ആവാം, ആ ഡിഗ്രിയിലേക്ക് വരുമ്പോഴത്തേക്കും കോമ്പസിൽ എങ്ങനെയാണ് കാണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ആദ്യത്തെ പോയിന്റ്, കിഴക്ക് ദർശനമായിട്ട് ദിശ മൊബൈൽ കോമ്പസ് ഉപയോഗിച്ച് പറയുന്നത്. അതിനുശേഷം മാത്രമേ നമ്മൾ കിഴക്ക് ദർശനമായ വീടിന്റെ സ്ഥാനം എങ്ങനെയാണ് നൽകേണ്ടത്. അപ്പൊ കിഴക്ക് ദർശനമായ വീടിന്റെ സ്ഥാനം എങ്ങനെയാണ്, അത് കളർ കോഡ് ഉപയോഗിച്ചാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് അത് സ്ഥാനം എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതിന് ഓപ്പോസിറ്റ് എത്ര സെന്റിമീറ്റർ വ്യത്യാസം വരണം, തൊട്ടടുത്ത് എത്ര സെന്റിമീറ്റർ വ്യത്യാസം വരണം, അതിന് എങ്ങോ ഏതിനാണ് കിഴക്ക് വശത്താണോ കൂടുതൽ വിത്തം വേണ്ടത്, വടക്ക് വശത്താണോ തെക്ക് വശത്താണോ, അങ്ങനെ ഓരോ രീതിയിലും വരുമ്പോഴത്തേക്ക് അല്പക്ഷേത്ര വിധി അനുസരിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്ഥാനം നിർമ്മിക്കാൻ പറ്റുന്നത് ഉൾപ്പെടെ കളർ കോഡ് ഉൾപ്പെടെയാണ് നമ്മൾ കിഴക്ക് ദർശനമായ വീടിന്റെ സ്ഥാനം എങ്ങനെയാണ് നൽകുന്നത് 2ാമത്തെ പോയിന്റിനെ പറ്റി നമ്മൾ പറയുന്നു. 3ാമത് നമ്മൾ പറയുന്നത് കിഴക്ക് ദർശനമായ വീടിന്റെ ഗൃഹമന്ത്രി സൂത്രത്തിന് ഒഴിവ് എങ്ങനെയാണ് നൽകുന്നത്. ഗൃഹമന്ത്രി സൂത്രത്തിന് എങ്ങനെയാണ് 3 രീതിയിൽ നമ്മൾ ഒഴിവ് നൽകുന്നത്, അതുപോലെ തന്നെ ഗൃഹമന്ത്രി സൂത്രത്തിന് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അതിനകത്ത് കാണേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സ്ലൈഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് റിവിഷൻ ഉൾപ്പെടെ ചോദിക്കാം, ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലാന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. 4ാമത് നമ്മൾ പറയുന്നത് കിഴക്ക് ദർശനമായ വീടിന്റെ മുറുകളുടെ സ്ഥാനം കളർ കോഡ് ഉപയോഗിച്ചു. കളർ കോഡ് ഉപയോഗിച്ച് നമ്മൾ ആദ്യം പറയുന്നത് കിഴക്ക് എന്ന് പറയുന്ന ദർശനം വരുമ്പോഴത്തേക്കും അത് കിഴക്ക് താഴത്ത് വരുന്ന രീതിയിൽ പടം വരച്ചിട്ട് നമ്മൾ അതിനകത്ത് ആദ്യം അടുക്കളയെ പറ്റി പറയുന്നു, അതിനുദ്ദേഹം കിടപ്പൂറയെ പറ്റി പറയുന്നു, അതിന് ലിവിംഗ് ഹാൾ പറയുന്നു, ഡൈനിങ് ഹാൾ പറയുന്നു, ടോയ്ലറ്റ് പറയുന്നു, പ്രയർ റൂം പറയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ളത് കളർ കോഡ് ഉപയോഗിച്ച് നമുക്കത് പച്ച കളറിൽ നമ്മൾ കൊടുത്തിട്ട് ആ രീതിയിലൊക്കെ നമുക്ക് എടുക്കാം. അല്ല അതുപോലുള്ള അതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു വീട് വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തൊക്കെയാണ് കളർ കോഡ് ഉപയോഗിച്ച് ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് 4ാമത്തെ പോയിന്റ്. 5ാമത് നമ്മൾ പറയുന്നത് പതിവനിപ്പെടുത്തിയ അളവ് കൈക്കണക്ക് പട്ടിക ഉപയോഗിച്ച് എങ്ങനെ എടുക്കാം. അപ്പൊ കൈക്കണക്ക് പട്ടിക എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്ന കൈക്കണക്ക് പട്ടിക തരുന്നുണ്ട്. അതുകൂടാതെ ഞാൻ സ്പെഷ്യലായിട്ട് ഈ കോഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കൈക്കണക്ക് പട്ടികയാണ്. അതിൽ ഏകദേശം ഒരു 11,000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടിന്റെ ഔട്ടർ അളവ് എടുക്കാൻ പറ്റിയിട്ടുള്ള അത് സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത് ഏത് യൂണിറ്റ് സംഖ്യയുള്ള അളവ് എടുക്കാം, അതിന്റെ നീളം അതിന് വീതി എത്രയാണ് എടുക്കാൻ പറ്റുന്നത്, അത് പ്രയോറിറ്റി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ പ്രയോറിറ്റി ഉത്തമം മധ്യമം എന്നൊക്കെ നോക്കാതെ തന്നെ നിങ്ങൾക്ക് 1, 2, 3, 4 എന്നുള്ള വെച്ചിട്ട് അതെങ്ങനെയാണ് അതിൻ്റെ അകത്ത് എടുക്കേണ്ടത്, യൂണിറ്റ് സംഖ്യ എങ്ങനെയാണ് എടുക്കേണ്ടത്, തുടങ്ങിയ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു കൈക്കണക്ക് കുട്ടിയെ വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതായത് പതിവനിപ്പെടുത്തി എന്ന് പറയുമ്പോഴത്തേക്കും വിസ്താരം കൊടുക്കാനായിട്ട് പതിവനിപ്പെടുത്തിയ അളവ് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്കാണെങ്കിൽ, മുറികൾക്കാണെങ്കിലും വീടുകൾക്കാണെങ്കിലും എങ്ങനെയാണ് പതിവനിപ്പെടുത്തിയ അളവ് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ 5ാമത്തെ പോയിന്റിലൂടെ നമ്മൾ പറയുന്നത്. 6ാമത് നമ്മൾ പറയുന്നത് വീടിന്റെ ഔട്ടർ അളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, യോനി സംഖ്യ, ഗുണദോഷഫലം, വയസ്സ് തുടങ്ങിയവ. അപ്പൊ അതുപോലെ കിഴക്ക് ദർശനമായ വീടിന് ഏത് യോനി സംഖ്യയാണ് എടുക്കേണ്ടത്, അതിന്റെ ഗുണദോഷഫലങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്, അതിന്റെ വയസ്സ് ഏതാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കണം, അങ്ങനെ തുടങ്ങി ഒരു ഔട്ടർ അളവ് എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് ആ കൈക്കണക്ക് പട്ടിക നോക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഒരു കൈക്കണക്ക് പട്ടികയ്ക്ക് അകത്തുനിന്ന് അതിന്റെ ഔട്ടർ അളവ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യമാണ് 6ാമത്തെ പോയിന്റായിട്ട് നമ്മൾ പറയുന്നത്. 7ാമത് നമ്മൾ പറയുന്നത് മുറികളുടെ ഉള്ളളവുകൾ എടുക്കുമ്പോഴത്തേക്കും, ഇപ്പോൾ ഓരോ മുറികൾക്ക് ബെഡ്റൂമിന് എടുക്കാൻ നേരത്ത്, അല്ലെങ്കിൽ അടുക്കളയ്ക്ക് എടുക്കാൻ നേരത്ത്, അല്ലെങ്കിൽ ഡൈനിങ് എടുക്കാൻ നേരത്ത്, അപ്പോൾ നമുക്ക് മുറികൾക്ക് കൃത്യമായിട്ട് അളവ് കൊടുത്ത് വേണം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ മുറികൾക്ക് ഉള്ളളവ് എടുക്കുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് അളവുകൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് 7ാമത്തെ പോയിന്റിലൂടെ നമ്മൾ പറയുന്നത്.
എട്ടാമതുള്ള പറയുന്നത് വീടിന്റെ ഔട്ടറോ മുറികളുടെ ഉള്ളിലോ കൈക്കടക വെട്ടി ഉപയോഗിച്ച് പരിശോധിക്കുന്നത് എങ്ങനെ? അതായത് നമ്മുടെ കയ്യിൽ ഒരു ഫ്ലോർ പ്ലാൻ ഉണ്ട്, ആ ഫ്ലോർ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ടറളവ് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് അല്ലെങ്കിൽ മുറികളുടെ ഉള്ളിലോ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ എട്ടാമത്തെ പോയിന്റ്. അപ്പോഴത്തേക്ക് അതിനകത്ത് നമുക്കറിയാം നമ്മൾ കിട്ടിയേക്കുന്ന ടേബിളിന്റെ അത് നീളധികം വീതി വെച്ചിട്ടുള്ള ടേബിളാണ് കൊടുത്തേക്കുന്നത്. അപ്പോഴത്തേക്ക് അത് തന്നെ നമുക്ക് ആ നീളധികം വീതി വെച്ചിട്ട് നമുക്ക് ഔട്ടറളവ് നോക്കാം, ആ നീളധികം വീതി വെച്ചിട്ട് തന്നെ നമുക്ക് മുറികളുടെ അളവുകൾ നോക്കാം. അപ്പോൾ ഓരോ നിങ്ങൾക്ക് എളുപ്പത്തിൽ എളുപ്പത്തിൽ നോക്കാം. അതായത് നീളധികം വീതി കൂടെ രണ്ടേ ഭാഗം 72 എന്നുള്ള ചുറ്റളവിലേക്കൊന്നും പോകുന്ന സാധാരണ പോകുന്ന അതിലേക്കൊന്നും പോകണ്ട, അതിലേക്ക് ഈസി ആയിട്ടുള്ള ഒരു ടേബിളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെ. ആ ടേബിൾ വെച്ചിട്ട് നമ്മൾ നീളധികം വീതി കൂട്ടിയിട്ട് അതിൻ്റെ അകത്ത് ആ ടേബിളിൻ്റെ അത് നോക്കത്തക്ക രീതിയിൽ അത് ഏത് പ്രയോറിറ്റിയാണ്, അതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്, ഏത് ജോലിസംഖ്യയാണ്, ഉത്തമമാണോ മധ്യമാണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ആ ഒരു ടേബിളിൻ്റെ അകത്ത് സ്പെഷ്യലായിട്ട് ഈ കോഴ്സിന് വേണ്ടി ചെയ്തേക്കുന്ന ടേബിളാണ്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒമ്പതാമത് നമ്മൾ പറയുന്നത് രണ്ടാം നില പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ രണ്ടാം നില എന്ന് പറയുമ്പോഴത്തേക്ക് കിഴക്ക് ദർശനമായി വീട് പണിയുമ്പോഴത്തേക്കും രണ്ടാമത് നില എടുക്കുമ്പോഴത്തേക്ക് ആദ്യം ഏത് മുറി എടുക്കണം, അല്ലെങ്കിൽ അതിന് ഏത് ഷേപ്പിലുള്ള കട്ടിങ് കൊടുക്കാം, എവിടെ നമുക്ക് ഓപ്പൺ ബാത്രൂം കൊടുക്കാം തുടങ്ങി രണ്ടാം നില പണിയുമ്പോഴത്തേക്കുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ ആ ഒരു പോയിന്റ് പറയുന്നത്. പത്താമത് നമ്മൾ പറയുന്നത് കിഴക്ക് ദർശനമായ വീടിന്റെ ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് പരിശോധിക്കുന്നത്. അതായത് ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഫുള്ളായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് പരിശോധിക്കുന്നത്. അതിനകത്ത് സി ഷേപ്പ് കട്ടിങ് ഉണ്ടോ, അതിനകത്ത് അതുപോലെ തന്നെ അതിനകത്ത് ഗൗരവത്തിൽ ഉൾപ്പെടുത്തിട്ടുണ്ടോ, അതിനകത്ത് മുറികളുടെ സ്ഥാനം കൃത്യമാണോ, അതേപോലെ മുറികളുടെ അളവുകൾ കൃത്യമാണോ, ഔട്ടറളവ് കൃത്യമാണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് പരിശോധിക്കുന്നത് ഒരു എക്സാമ്പിൾ കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു 10 പോയിന്റ് ആണ് നമ്മൾ ഓരോ ദിവസം, അത് കിഴക്ക് ദർശനത്തിന്റെ ആണെങ്കിൽ ഇതേപോലെ 10 കാര്യങ്ങൾ പറയും, അതേപോലെ ദിവസം നമ്മൾ വടക്ക് ദർശനത്തിന്റെ പറയും, അതേ നമ്മൾ തെക്ക് ദർശനം പറയും, അത് നമ്മൾ പടിഞ്ഞാറ് ദർശനം പറയും. തെക്ക് ദർശനത്തിനും പടിഞ്ഞാറ് ദർശനത്തിനും രണ്ട് ആചാര്യന്മാരും രണ്ട് രീതിയിലാണ് പറയുന്നത്. അപ്പൊ രണ്ട് ആചാര്യന്മാരും പറയുന്നത് എന്താണ്, അതിന്റെ പോയിന്റ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ചതുർശാല, ത്രിശാല, വിശാല, ഏകശാല തുടങ്ങിയതിന്റെയൊക്കെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമ്മൾ പറയുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ സ്ലൈഡുകൾ ഉപയോഗിച്ചാണ് പറയുന്നത്. ഏകദേശം ഒരു സ്ലൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 60-70 സ്ലൈഡ് വരെ വരുന്ന സ്ലൈഡുകളുണ്ട്. അപ്പൊ അത്രയും സ്ലൈഡ് ആയിട്ടുള്ളത് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല, നിങ്ങൾക്ക് കിട്ടുന്ന കൈക്കണക്ക് പട്ടികയായിരിക്കും. അതുപോലെ 4 ദിവസത്തെ ക്ലാസ് കൊണ്ട് ആ 4 ദിവസം നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോം അയച്ച് ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളപ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് സംശയങ്ങളും കാര്യങ്ങളും നിൽക്കും. അത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കുകയോ അല്ലെങ്കിൽ ആ സമയത്ത് ക്ലാസ്സിൻ്റെ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് ആ സമയത്ത് ആ ഫ്ലോർ പ്ലാനിനെ ഈ 10 പോയിന്റിനെ പറ്റി പറയുമ്പോൾ ആ 10 പോയിന്റിനകത്ത് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അന്നേരം തന്നെ നമ്മൾ കയറിയും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ 4 ദിവസം സമയത്തിനകത്ത് നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിലൂടെ അയക്കാം. അതിനകത്ത് നമ്മൾ അതിനകത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന രീതിയാണ് 4 ദിവസത്തെ വർഷത്തോട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി പഠിത്തം തുടങ്ങാൻ പോകുന്നത് ബുധനാഴ്ചയാണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നോളജ് വേണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുക്കുകൾ വേണോ, ഒരു നോളജും ഒരു ബുക്കും വേണ്ട, ഇത് സീറോയിൽ നിന്ന് സ്ക്രാച്ചിൽ നിന്നും പറയുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിനുമ്പോൾ നിങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് നമ്മൾ പറയുന്ന ആ സമയത്ത് നിങ്ങളൊന്ന് ഡെഡിക്കേഷനായിട്ട് ബാക്കി എല്ലാ ഡിസ്റ്റർബൻസും മാറ്റിയിട്ട് ഒരു മൊബൈലിലാണെങ്കിൽ മൊബൈല് അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണെങ്കിൽ ലാപ്ടോപ്പിൽ ഒരു ബുക്കും പേപ്പറുമായിട്ട് ഇതിൽ എഴുതി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പോയിന്റ് പറയുന്നതൊക്കെ നോട്ട് ചെയ്ത് ഇതിന് ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ വളരെ സിമ്പിളായിട്ടും വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ആർക്കൊക്കെ ഉപയോഗപ്രദമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്ന എല്ലാ ആളുകളും, അതായത് ഇപ്പോൾ ഒരു ആർക്കിടെക്ട് ആണെങ്കിലും ഒരു എഞ്ചിനീയർ ആണെങ്കിലും ഒരു ഡ്രാഫ്റ്റർമാർ ആണെങ്കിലും ആർക്കാണെങ്കിലും ഒരു സ്റ്റാർട്ടിങ്ങിൽ ഉള്ളത് അതെല്ലാ ദർശനത്തെ പറ്റി ഇപ്പം നമ്മൾ പറയുന്നത്. ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ ദർശനത്തിന് വേണ്ടിയിട്ട് മാത്രം ഓരോ ക്ലാസ് ആയിട്ട് വെക്കുകയാണ് ഉദ്ദേശിച്ചത്. ഇപ്പോഴാണെങ്കിൽ 3 മാസത്തേക്കാണ് നമ്മൾ 4 ഡേ ക്ലാസ് ആക്കിയിട്ട് എല്ലാ ദർശനത്തെ പോലും ഒരു ചെറിയ പാക്കേജ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയ എമൗണ്ടിൽ നമ്മൾ ചെയ്തു. ഇത് കഴിയുമ്പോഴത്തേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ 4 ഡേ ക്ലാസ് മാറിയിട്ട് ഏതാ 1 ഡേ ക്ലാസ് ആ ഒരു ദർശനം മാത്രമായിട്ട് വരും. അപ്പൊ നിങ്ങളൊരു ആർക്കിടെക്ട് അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ ഈ സമയത്ത് തന്നെ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ക്ലാസ്സിലും ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾ കയറേണ്ടി വരും. അത് അപ്പോഴത്തേക്കുള്ള സാമ്പത്തികം അനുസരിച്ച് കൂടും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന, അതായത് ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്തും അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജിന് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ആകെ ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. ആദ്യമേ തന്നെ ബുക്ക് ചെയ്ത് ക്ലാസ്സിൽ ഡെഡിക്കേറ്റഡ് റൂമിൽ വർക്ക് ചെയ്യും. ഈ ഒരു ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക.